വൈദ്യുതി ഉൽപാദനത്തിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ജലവൈദ്യുത നിലയങ്ങൾ. ജലവൈദ്യുത നിലയങ്ങൾ കൂടുതലായും ഉപയോഗിക്കാൻ കാരണം അവയുടെ ഉൽപാദന ചെലവ് തന്നെയാണ്. ഉൽപാദന ചെലവ് മറ്റു വൈദ്യുതി ഉൽപാദന മാർഗങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് ജലവൈദ്യുത നിലയങ്ങൾ. ജലവൈദ്യുത നിലയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എങ്ങനെ നമ്മുടെ വീടുകളിൽ വരെ എത്തുന്നു, അല്ലെങ്കിൽ ജലവൈദ്യുതി നിലയങ്ങളിൽ എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത്. ജലവൈദ്യുത നിലയങ്ങൾ എന്നത് നാം ഈ കാണുന്ന പോലെ ഒരു കേവലം ഒരു ഡാം നിർമ്മിച്ച് ഡാമിൽ നിന്നും ഉള്ള വെള്ളം കൊണ്ട് വൈദ്യുതി നിർമ്മിക്കുന്ന ആ ഒരു പ്രക്രിയ മാത്രമല്ല. ജലവൈദ്യുത നിലയങ്ങളെ പ്രധാനമായും മൂന്നായി നമുക്ക് തരംതിരിക്കാം. റൺ ഓഫ് റിവർ സ്കീം, സ്റ്റോറേജ് റിസർവോയർ സ്കീം, പമ്പ്ഡ് സ്റ്റോറേജ് സ്കീം എന്നീ മൂന്ന് തരത്തിലാണ് ജലവൈദ്യുത നിലയങ്ങളെ നമുക്ക് തരംതിരിക്കാൻ സാധിക്കുന്നത്. അവയിൽ സ്റ്റോറേജ് റിസർവോയർ സ്കീമാണ് പ്രധാനമായും നാം കാണുന്നതും അല്ലെങ്കിൽ നമുക്കറിയാവുന്നതുമായ കാര്യം. സ്റ്റോറേജ് റിസർവോയർ സ്കീമുകളിൽ പ്രധാനമായും ഒരു ഡാം അല്ലെങ്കിൽ ഒരു റിസർവോയർ കാണും, പിന്നീട് ഒരു പെൻ സ്റ്റോക്ക് പൈപ്പ്, ഒരു സർജ് ടാങ്ക്, പവർ ഹൗസ്, ഇത്രയുമാണ് അതിന്റെ പ്രധാന ഭാഗം. റിസർവോയറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ജലം പെൻ സ്റ്റോക്കിന്റെ സഹായത്തോടുകൂടി പവർ ഹൗസിൽ എത്തിക്കുകയും ഹൈ പ്രഷറിലുള്ള ആ വാട്ടറിന്റെ സഹായത്തോടുകൂടി ഒരു ടർബൈൻ കറക്കി ജനറേറ്ററിന് പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ പെൻസ്റ്റോക്കിനും ടർബൈനും ഇടയിലായി സ്ഥാപിച്ചിരിക്കുന്ന സർജ് ടാങ്ക്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ഹൈ പ്രഷറിൽ പെൻസ്റ്റോക്കിലൂടെ വാട്ടർ പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസും പ്രഷർ വേരിയേഷൻസും കൊണ്ട് പെൻസ്റ്റോക്ക് പൈപ്പുകൾക്ക് അപകടവും അതുപോലെ തന്നെ പൊട്ടിത്തെറിയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ സംഭവിക്കുന്ന എഫക്റ്റിനെയാണ് വാട്ടർ ഹാമറിംഗ് എന്ന് പറയുന്നത്. സർജ് ടാങ്ക് ഇത്തരത്തിലുണ്ടാകുന്ന വാട്ടർ ഹാമറിംഗ് ഒഴിവാക്കുകയും പെൻസ്റ്റോക്ക് പൈപ്പുകളെ സംരക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ ഔട്ട് കൊടുക്കുന്നത് ഒരു ടർബൈനിലേക്കാണ്. പ്രധാനമായും മൂന്ന് തരം ടർബൈനുകളാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഫ്രാൻസിസ് ടർബൈൻ, കപ്ലാൻ ടർബൈൻ, ബൾട്ടൻവിൽ ടർബൈൻ എന്നീ മൂന്നെണ്ണമാണ് അത്. ഇവ മൂന്നും ഉപയോഗിക്കുന്നത് ഓരോ പവർ പ്ലാന്റിന്റെയും കപ്പാസിറ്റി അനുസരിച്ച്, അതായത് പവർ പ്ലാന്റുകളെ നമുക്ക് അവയുടെ ഹെഡിന്റെ ബേസിൽ മൂന്നായി തരംതിരിക്കാം. ലോ ഹെഡ് പ്ലാന്റ്, മീഡിയം ഹെഡ് പ്ലാന്റ്, ഹൈ ഹെഡ് പ്ലാന്റ്. ഇതിൽ ലോ ഹെഡിലും മീഡിയം ഹെഡിലുമാണ് കപ്ലാൻ അല്ലെങ്കിൽ ഫ്രാൻസിസ് ടർബൈനുകൾ ഉപയോഗിക്കുന്നത്. ഹൈ ഹെഡ് പ്ലാന്റുകളിൽ പ്രധാനമായും ബൾട്ടൻവിൽ ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത്. ബെൽട്ടൻവിൽ ടർബൈനുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് മുതലേ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ജലചക്രം ആ ഒരു രീതിയിലാണ് ബെൽട്ടൻവിൽ ടർബൈനുകൾ ഉള്ളത്. ഇത്തരത്തിൽ ബെൽട്ടൻവിൽ ടർബൈനിലേക്ക് ഹൈ പ്രഷർ വാട്ടറുകൾ പമ്പ് ചെയ്യുകയും ആ ഒരു റൊട്ടേഷൻ മൂലം ടർബൈനും അതുമായി ഘടിപ്പിച്ചിരിക്കുന്ന ജനറേറ്ററുകളും പ്രവർത്തിക്കുകയും ജനറേറ്ററുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളിൽ 11 kV 50 Hz ഫ്രീക്വൻസിയിലാണ്. ഇത്തരത്തിലുണ്ടാക്കുന്ന 11 kV 50 Hz ഫ്രീക്വൻസി സപ്ലൈയെ ട്രാൻസ്ഫോമറുകളുടെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റ് ഉപകരണങ്ങളുടെയും സഹായത്തോടുകൂടി 110 kV യിലേക്കും 220 kV യിലേക്കും സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്ത വോൾട്ടേജിനെ ഒരു പവർ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യും. പവർ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്ത വൈദ്യുതിയെ ഏതെങ്കിലും ഒരു സബ്സ്റ്റേഷനുകളിൽ എത്തുമ്പോൾ സബ്സ്റ്റേഷനുകളിലേക്ക് ടാപ്പ് ചെയ്തെടുക്കുകയും ഹൈ വോൾട്ടേജിൽ നിന്നും ലോ വോൾട്ടേജുകളായ 66 kV യിലേക്കും 11 kV യിലേക്കും താഴ്ത്തുകയും അവയെ പിന്നീട് നമ്മുടെയൊക്കെ വീടിന്റെ അടുത്തും അതുപോലെ തന്നെ വഴിയിലുമൊക്കെ കാണുന്ന വോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിലേക്ക് എത്തിക്കുകയും ആ ട്രാൻസ്ഫോമറിന്റെ സഹായത്തോടുകൂടി 11 kV യെ 415 വോൾട്ടായി 220 വോൾട്ടായി കുറച്ചുകൊണ്ട് നമ്മുടെ വീടുകളിലേക്കും മറ്റും എത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 11 kV യിൽ ജനറേറ്റ് ചെയ്ത 110 kV യിലേക്കും അല്ലെങ്കിൽ 220 kV യിലേക്കും സ്റ്റെപ്പ് അപ്പ് ചെയ്ത ആ ഒരു വോൾട്ടേജിനെ ഒരിക്കലും ചുമ്മാതെ നമുക്ക് ഒരു പവർ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. പവർ ഗ്രിഡ് എന്ന് പറയുന്നത് എല്ലാം ഇന്റർ കണക്റ്റ് ആണ്. അതായത് കേരളത്തിലെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെയും ഒക്കെ ആയിട്ടുള്ള പവർ സ്റ്റേഷനുകളിലായും സബ്സ്റ്റേഷനുകളിലായും ഒക്കെ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് പവർ ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു പവർ ഗ്രിഡിലേക്ക് സപ്ലൈ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ചുമ്മാതെ കൊടുക്കാൻ സാധിക്കില്ല. അതിന് സിങ്ക്രണൈസേഷൻ എന്ന ഒരു പ്രോസസ് കടന്നിരിക്കണം. സിങ്ക്രണൈസേഷൻ എന്ന പ്രോസസ്സിൽ ആ പവർ ഗ്രിഡിലെ വോൾട്ടേജും അതുപോലുള്ള മറ്റു പാരാമീറ്റേഴ്സും ആയി ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിന്റെയും മറ്റു പാരാമീറ്റേഴ്സും ഈക്വൽ ആക്കുകയും അത്തരത്തിൽ ജനറേറ്റ് ചെയ്ത വൈദ്യുതി മാത്രമേ നമുക്ക് അങ്ങോട്ട് സപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് പവർ ഗ്രിഡിലെ വോൾട്ടേജും മറ്റു പാരാമീറ്ററുകളുമായി ഈക്വൽ ചെയ്ത് മാത്രമേ നമുക്ക് ആ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ വൈദ്യുതി ജനറേറ്റ് ചെയ്യുകയും ആ ജനറേറ്റ് ചെയ്ത വൈദ്യുതിയെ പവർ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യാനും സാധിക്കുകയുള്ളൂ.
ആ ഒരു പ്രൊസീജിയറിനെയാണ് സിങ്കണൈസേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ സിങ്കണൈസ് ചെയ്ത് കണക്ട് ചെയ്ത വൈദ്യുതി പവർ ഗ്രിഡിലൂടെ ആ പവർ ഗ്രിഡ് പോകുന്ന എല്ലായിടത്തും എത്തുകയും ആ ഒരു പവർ ഗ്രിഡിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ ലോഡിനെയും മീറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലും ഒരു പവർ പ്ലാന്റ് അല്ല കേരളം മൊത്തവും വൈദ്യുതി തരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് എല്ലാ പവർ പ്ലാന്റുകളും കേരളം മൊത്തം ഉണ്ടാകുന്ന ലോഡുകളെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ലോഡ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രധാന ഒരു പ്രൊസീജിയറാണ് സിങ്കണൈസേഷൻ എന്ന് നാം പറഞ്ഞത്. നാം ഈ ഒറ്റ വാക്കിൽ ഇത്തരത്തിൽ ഡാമു മുതൽ നമ്മുടെ വീട് വരെ പറഞ്ഞെങ്കിലും ഇതൊന്നും എളുപ്പത്തിലും അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാവുന്ന എളുപ്പമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പ്രവർത്തനവും ഒക്കെ. അവയ്ക്ക് വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്. ഓരോ ഭാഗങ്ങളിലും വൈദ്യുതിയെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ അവയെ മോണിറ്റർ ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹൈ വോൾട്ടേജുകളിലേക്ക് ഉയർത്തുന്ന സമയത്തും ഹൈ വോൾട്ടേജുകളിൽ നിന്ന് താഴ്ത്തുന്ന സമയത്തും ഒക്കെ വളരെയധികം സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളുമാണ് ഓരോ സബ്സ്റ്റേഷനിലും പവർ സ്റ്റേഷനിലും ചെയ്യുന്നത്. ഇത്തരത്തിൽ ഓരോ ഭാഗങ്ങളിലും സംഭവിക്കുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈമിനെ പറ്റിയോ കൂടുതലായി അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. അത്തരത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞങ്ങൾ അതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും.